Click here to subscribe and bell button for latest updates. Hello, good morning. Good morning. ഇരിക്കണം ആ പണി പണി ചെയ്യ ബാ പൂ തരാ അവിടെ ശ്രദ്ധിക്ക് വായി നോക്കി ആന്തൂറിയ നിങ്ങളുടെ ഫ്ലവർ റൈസ് വെച്ചോളൂ ഈ പ്രാവശ്യം നമ്മൾ നട്ട പച്ചക്കറിയിൽ ടൊമാറ്റോ നന്നായി വിളഞ്ഞിരിക്കുന്നു അല്ലേ സിസ്റ്ററേ അത് ശരിയാ പക്ഷേ ബനാന ഒട്ടും മോശമല്ല സി ബിഗ് സൈസ് നോ 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 സിസ്റ്ററേ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ വാഴക്കുലകളെ ഒരു ഇത്ര വണ്ണോ ഒരു ഇത്ര പൊക്കോ ഉണ്ടായിരുന്നു ബട്ട് സിസ്റ്റർ ഇത്രയും സൈസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഞാൻ കണ്ടതല്ലേ എന്റെ സിസ്റ്ററെ അയ്യോ അന്ന് ഞാൻ ധ്യാനത്തിലായിരുന്നു അതെ സിസ്റ്റർ നിങ്ങൾ ഏതച്ഛന്റെ കാര്യമാ പറയുന്നേ വാഴക്ക വാഴക്ക അച്ഛനോ ഏതിടവകയിലെയാ ഞാൻ അറിയാത്തല്ല സിസ്റ്റർ സൂസൻ സിസ്റ്ററിന് എപ്പോഴും എങ്ങനെ ഇങ്ങനെ ചിയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു ഞാനോ ഓ ഐ ആം ഓൾവേസ് ലൈക്ക് ദാറ്റ് അപ്ബീറ്റ് ചിയർഫുൾ ഒപ്റ്റിമിസ്റ്റിക് കോഫി വുഡ് യു ലൈക്ക് സം കോഫി നോ നോ ഓക്കേ സിസ്റ്റർ ഏത് കോൺവെന്റിൽ നിന്ന് വരുന്നതാ ഞാൻ വന്നത് വിശിഷ്ട കന്യാസ്ത്രീകളുള്ള കൊച്ചിയിലെ സെന്റ് മാർക്സ് കോൺവെന്റിൽ നിന്ന് കൊച്ചി Yes. I love my Kutty. Oh, really? Yes. Sister Angelina. Sister, what is that villi? What is that villi? What villi? Oh, Deva villi. Deva villi. That's what I'm thinking. I'm going to go to Kutty and get that villi. That's another villi. സിസ്റ്ററിനറിയില്ല അവിടെ എത്ര തരം ആൾക്കാരാണ് വന്നു പോകുന്നതെന്ന് അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനൊരു വിളി വന്ന എങ്ങനെ ഇരിക്കും കാണണം കള്ളന്മാർ പിടിച്ചുപറിക്കാർ സദാചാര പോലീസ് അങ്ങനെ എല്ലാവരും എന്ത് രസമായിരിക്കും ഇങ്ങനത്തെ ആൾക്കാരുള്ളതോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ആരും ഒന്നും ചോദിക്കില്ല ഞങ്ങളുടെ കോൺവെന്റിനടുത്തുള്ള സിസ്റ്റർ മേരി ആഞ്ചലീന ഐ വോണ്ട് ടു ടോക്ക് ടു യു മീ യെസ് ടു യു യു കണ്ടിന്യൂ കം എക്സ്ക്യൂസ് മീ ഞാൻ ജസ്റ്റ് അവരോട് സംസാരിക്കായിരുന്നു മദർ ഷട്ട് അപ്പ് മദറിന്റെ അടുത്ത് നിന്ന് സിസ്റ്റർ നിന്നൊരു പണി ഉറപ്പാ കറക്റ്റാണ് ഞാൻ പറയട്ടെ നമ്മുടെ കയ്യിൽ പൈസ വേണം നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് വിലയുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു വില ഉണ്ടാവില്ല അത് തന്നെയാ സാറേ എന്റെ കൈ കാശ് വേണം അതിന് സാറ് പോകേണ്ട സ്ഥലം പറഞ്ഞാണ് അതാണ് ഞാൻ പറഞ്ഞത് എടോ ജീവിതത്തില് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആളുകളെ മനസ്സിലാകുന്നത് ഫിലോസഫി ഒന്നുമല്ലോടോ ഞാൻ എന്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് അനുഭവിച്ച് എന്റെ പേരിൽ പറയാണ് എന്റെ പൊന്നു സാറേ എനിക്ക് പോയിട്ട് വേറെ ഓട്ടോളാണ് ഒരു മിനിറ്റ് പമ്പ് ജംഗ്ഷൻ സ്ഥലം പറയാണ്ട് പമ്പ് ജംഗ്ഷനിലേക്ക് വണ്ടി എടുക്ക് പബ്ലിക് സ്മോക്കിംഗ് തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റ് ആണ് തീർത്തു കളഞ്ഞില്ല പിന്നെ എന്തിനാ സാറ് വെറുതെ വണ്ടി എടുക്ക് വണ്ടി എടുക്ക് ഹലോ അതെ ഞാൻ പറഞ്ഞ പൈസ കാര്യം
അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. 900 രൂപയ്ക്ക് ഒരുപാട് അറിവുകൾ. ഇസ്താംബുൾ എന്ന നഗരം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ? പറയൂ. പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് അറിയോ? ഫിലോഡാഫിയ എന്ന രാജ്യത്തിന്റെ ഈ പേര് ഏത് ഫ്രൂട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് അറിയോ? അറിയാം. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞരാണെന്ന് അറിയോ? അറിയാം. ആരാ? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ. അതാരാ? ഹലോ വേണോട്ടാ, ഞാനേ ഞാൻ ഈ ബെഞ്ചോ കോട്ടസിന്റെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുണ്ട്. എവിടെ എത്തി? ഇസ്താംബുൾ നഗരം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയാം? അതല്ല, അല്ല, ഇന്നതാ കച്ചവടം മുടങ്ങും. നാളെ രാവിലെ രാവിലെ ശരി. ആ ഞാനുണ്ടാവും. ആ ഇതെങ്കിലും നടന്നാ മതി. ടൈം നന്നാകണം. സാറിന് എന്താ ഇടപാട്? കച്ചവടോ? സ്ഥലത്തിന്റെയാ? അതുകൊണ്ട് എന്താ നടക്കണ്ടോ? ടൈം നല്ലതാണ്, ആട്ടുകാട്ട് പെറുക്കിട്ടാലും സ്വർണത്തിന്റെ വില കിട്ടും. നല്ലതല്ലെങ്കിലോ സ്വർണത്തിന് ആട്ടുകാട്ടത്തിന്റെ വില. ടൈം നല്ലതാണ്, നമ്മളിപ്പോ ഇങ്ങനെ അറിയും. ആ അങ്ങനെ ചോയ്ക്കി, അങ്ങനെ ചോയ്ക്കി. എന്തത്? ടൈം നല്ലതാണോ എന്നറിയായി. 30 രൂപ ഇതൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാൻ ഒരു കാരണമായി. 30 രൂപയ്ക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ? പ്രതീക്ഷ ഒക്കെ തെറ്റിരിക്കാൻ പോണേ. എല്ലാ പ്രതീക്ഷയും പോവുകയാണല്ലോ. അച്ഛനെ അടുത്ത് കഴിവല്ലേ? ഓ മീന, എല്ലാത്തിനും കൂടെ എന്ത് ചെയ്യും? ഹായ്, ഹലോ, വെൽക്കം. ഓ ശരി, കണ്ടത് മലയാളത്തിൽ പറഞ്ഞു വന്നിരുന്നു. ഓ ബൈ. കീ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. ഏ ലിഫ്റ്റ് ഇല്ല, പക്ഷെ ചൂടൊന്നും കിട്ടൂട്ടാ. സെക്സിന് എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ കേട്ടോ. അല്ല, സെക്സിലേക്ക് എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ റിസപ്ഷൻ നമ്പറാണ്. കളിക്കണം താപായി. ഈ റിസപ്ഷൻ നമ്പർ കിട്ടിയില്ലെങ്കിൽ പേടിക്കുന്നില്ല, വാട്സപ്പ് നമ്പർ അറിയാൻ വിളിച്ചാൽ കേട്ടോ. ബൈ, ബാക്കി തക്കൽ ചെയ്തു. കണ്ടാ പിള്ളേർ വന്നിറങ്ങണ്ട, ഇനിയും വരും. നീ എത്ര രൂപയുടെ റൂമിന് പറഞ്ഞേ? 350. 350? ആ എക്സ്ക്ലൂഡിംഗ് ഫുഡ്. 1500 രൂപയുടെ മുറി 350-ആ? നിന്റെ അപ്പന്റെ വകയുടെ ഹോട്ടൽ. ഈശോയെ മുതലാളിയോട് ഞാൻ ഇനി എന്നാ പറയും? അതെന്തെങ്കിലും പറ. ഏതെങ്കിലും മുതലാളി ചെയ്യാലേ മാനേജറിന് വളവുള്ളൂ. നീ എന്തിനാ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നമുക്ക് വേറെ എവിടെങ്കിലും പോയി കണ്ടുപിടി. എന്റെ പൊന്നുമാണ്. ഇങ്ങോട്ടോ, പാലക്കരക്ക് നാണക്കനുണ്ടാകില്ല. അവിടെ ഇരുന്നേ പറഞ്ഞേക്കണ ഇരിക്കീ. മാണികൾ ഓർത്തിട്ടല്ല, അപ്പൊ അവ ജോസ്റ്റാനെ ഓർത്തിട്ടാ ഞാൻ ഈ പെടാപ്പാടക്കപ്പെട്ടത്. വല്ല ഹോസ്റ്റലല്ല അല്ലെങ്കിൽ കോളേജ് റൂമിലെ കിടന്നുറങ്ങേണ്ട പിള്ളേരാ ഇവിടം വരെ പിടിച്ചോണ്ട് പാടാൻ നിക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാവി മരുമകളാ. അപ്പോഴാണ് ഒരു 350 രൂപയുടെ കണക്ക്. 350 രൂപയാണ് ഞാൻ തരാം. ഇത് കഷ്ടം തെറിയും. അത് തണ്ണിച്ചടെ കാല് ഞാൻ എന്തോരം പിടിച്ചെറിയാം. ചുമ്മാ അടിക്കങ്ങടേടിച്ചു വേണ്ട. അതും എന്റെ കൂടെ പോയാ മഴ വേണ്ട. ടി വി കണ്ടിരുന്നു. പെമ്പിള്ളേരുടെ മുറിയിൽ ക്യാമറ വെച്ചിരിക്കാണോടാ? എന്നാ പോക്ക് തരവാടാ നീ കാണിച്ചേ. എന്നാ പോക്ക് തരവാടാ നീ കാണിച്ചേ. പിന്നെ അവിടെ നടക്കണം, നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? തന്നെ ഓഫാക്കണ, എന്റെ മുന്നിൽ ഓഫാക്കണ. പിന്നെ ബാഹുമരോടെ തണിക്കുന്ന അറിയാൻ എനിക്ക് അവളുടെ വീട്ടിൽ പുളിഞ്ഞു നോക്കാൻ പറ്റൂ. അവളെ ഹോസ്റ്റലിൽ ജെല്ലൂർ നോക്കാൻ പറ്റൂ. മാണികളുടെ അവളെ പുറകെ പോയി സി ഡി പണി കിടക്കാൻ പറ്റൂ? പറ്റൂല. മാണികളെ മോഡേൺ ടെക്നോളജി ഉള്ള കാലത്ത് നമ്മളത് ഉപയോഗിക്കണം മാണികളെ. ഇവിടെമാരൊക്കെ റൂമിൽ ഒറ്റക്കാവണ നേരത്ത് ഇവര് കള്ളു കുടിക്കുന്നുണ്ട്, കഞ്ചാവ് അടിക്കണ്ട, അല്ലെങ്കിൽ സിറിഞ്ച് അടിക്കണ്ടെന്ന് അറിയാൻ പറ്റിയ കള വല്ല അവസരം വേറെ ഉണ്ടോ? ഇല്ലല്ല. മാണികൾ ചുമ ഇന്നോടെ പിടിപ്പിച്ച അവിടെ ഇരുന്ന് മരി മോള് ചെമ്പാണ് പിക്ചറാണ് വെള്ളിയാണെന്നൊക്കെ ഇപ്പൊ അറിയാം. ബാത്റൂമിലൂടെ ഒരു ക്യാമറ ഒക്കെ ഉണ്ട്. അല്ല ജോസ്റ്റാന്റെ കാര്യം എന്താ? നമ്മുടെ സ്വതം കൊണ്ട്
വെറുതെ ഇച്ചാനൊരു പ്രശ്നം ഉണ്ടാവരുതല്ല, എനിക്കത്രേ ഉള്ളൂ. മംഗളെ, ജോസ് അച്ഛൻ്റെ ജീവിതം വെച്ചാൽ നമ്മൾ കളിക്കണത് പതറുന്നത്. മംഗളെ, എനിക്ക് ചെറുത് ഒഴിച്ചേ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തോട്ടോ. ഈ പുള്ളിത് എങ്ങോട്ടാ നോക്കണം? വെട്ടോടാ. അതിലൊരുത്തേക്ക് കയ്യോടെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ ടി വി കാണായിരുന്നു. സി എ ജോസ് കൈതപ്പറമ്പലിന്റെ അപ്പൻ നിക്കറിട്ട് അഴിയെണ്ണുന്നത്. ആ പിള്ളേരെ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കണം സാർ. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഒരു വിധത്തിൽ സമാനിപ്പിച്ച് അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അറിയാലോ, പത്രക്കാരും ചാനലുകാരും എടുത്തിട്ട് അലക്കും. അവന്റെ നിപ്പ് കണ്ടില്ലേ? വേണ്ട വേണ്ട സാർ, എമിറേറ്റ്സ് ഹോട്ടലിൽ ആരോ കല്ലെറിഞ്ഞു. ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല. ദേവി വണ്ടി എടുക്ക്. അതെ സാർ, തൽക്കാലം അനിയനെ വിളിച്ചോണ്ട് വന്നു, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ശരി, ഇവനെ പിടിച്ച് ആത്ര സാർ. അയ്യോ, മാണികളെ ഒരുപാട് കൊലച്ചതേ പോട്ടാ. ജോസ്റ്റാനെ വേണ്ടിയല്ലേ നമ്മുടെ രണ്ടു കൂടി ഇതെല്ലാം ചെയ്തത്? അവസാനം പെട്ടിരഞ്ഞ എന്റെ പടിയിൽ വെച്ചിട്ട് പോകണല്ലേ. ഞാൻ പറഞ്ഞിട്ടാണോ ക്യാമറ വെച്ച്? ആണോടാ സാറേ, തള്ളണ്ട ഞാൻ കേറിക്കോളാം. സാറേ ഇതങ്ങനെ അടച്ചു, അതാ സേഫ്. പിന്നെടാ.